പരിശുദ്ധ രമത നമ്മിലേക്ക് സമാഗതമാകുന്നതിനു മുമ്പ് നാം അറിഞ്ഞിരിക്കേണ്ട സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നാമതായി നമ്മുടെ ഹൃദയം പരിശുദ്ധമാക്കി വെക്കുക ആരോടും പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത വൈരാഗ്യമില്ലാത്ത മനസ്സിന്റെ ഉടമകളായി മാറാൻ നമുക്ക് കഴിയണം നല്ല മനസ്സിൻ്റെ ഉടമകൾ അത്തരം ഉടമകൾക്കാണ് നല്ല മനസ്സിൻ്റെ ഉടമകൾക്കാണ് പടച്ചവൻ്റെ മുമ്പിൽ അംഗീകാരമുള്ളു ആരോടും വിദ്വേഷമോ പകയോ ഹസതോ ഒന്നുമില്ലാത്ത മനസ്സിൻ്റെ ഉടമകൾക്ക് വേണ്ടി പക്ഷികൾ പോലും ഇസ്തിഫാർ ചോദിക്കുമെന്നാണ് വെള്ളത്തിലൂടെ പോകുന്ന മത്സ്യങ്ങൾ നല്ല മനുഷ്യന് വേണ്ടി ഇസ്തിഫാർ ചോദിക്കും ൂഫിൽ ഹവാ അന്തരീക്ഷത്തിലുകൂടി ചിറകടിച്ചു പറന്നു പോകുന്ന പക്ഷിക്കൂട്ടങ്ങൾ നല്ല മനുഷ്യർക്ക് വേണ്ടി നല്ല മനസ്സിന്റെ ഉടമകൾക്ക് വേണ്ടി ഇസ്തിഫാർ ചോദിക്കുമെന്ന് നബിയു റസൂലി മഹാൻ ആ റസൂൽ സുല്ലാഹ് അല്ലെഹി വസ്സലങ്ങൾ പറഞ്ഞു ഇപ്പം നല്ല മനസ്സിന്റെ ഉടമകൾ കൊച്ചുകുട്ടികളൊക്കെ പലപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് ഈ കൊച്ചുകുട്ടികളൊക്കെ പാത്രത്തിൽ കുറച്ച് പലഹാരവുമായിട്ട് മുറ്റത്ത് നിന്നാൽ അവരുടെ പാത്രത്തിൽ വന്ന് കിളികൾ അവരുടെ കുറിച്ച് യാതൊരു ഭയവുമില്ലാതെ കൊത്തി തിന്നാറുണ്ട് അല്ലേ നമ്മുടെ മുറ്റത്തൊക്കെ കുട്ടികൾ അപ്പത്തിന്റെ പാത്രമൊക്കെ ആയിട്ട് മുറ്റത്ത് വന്ന് നിന്നാൽ ഒരു പേടിയും കാക്കകൾക്കില്ല അവകള് വന്ന് പേടിയില്ലാതെ ആ കുട്ടിയുടെ പാത്രത്തിൽ കയറി ഇരുന്ന് കഴിച്ചിട്ട് പോകും നമ്മൾ ആരെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് അപ്പോ കടലയോ ഒക്കെ ആയിട്ട് മുറ്റത്ത് നിന്നാൽ ഏതെങ്കിലും ഒരു കാക്ക പരിസരത്ത് വരുമോ ഏതെങ്കിലും ഒരു പക്ഷി പരിസരത്ത് വരുമോ കാരണം എന്താണ് ഈ പക്ഷികൾക്ക് പോലും അറിയാം ഈ ഒരു പാവം കുഞ്ഞ നിഷ്കളങ്കനായ കുട്ടിയ ഒന്നും ചെയ്യൂല അതിൻ്റെ പാത്രത്തിൽ പോയി ഇരുന്ന് കഴിച്ചാലും അതൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് ഈ പക്ഷികൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് അതിൻ്റെ സമീപത്ത് കുട്ടിയോട് ചേർന്ന് വന്നിരുന്ന് ഈ ഫുഡ് കഴിക്കുക ഒരു പ്രശ്നവും ഒരു പേടി വന്നിട്ടില്ല പച്ചിലക്കാട്ടിൽ പറക്കും കിളികളൻ പറക്കും കിളികളൻ കൊച്ചു കൈ തണ്ടിൽ കളിച്ചിരുന്നു പൊൻപ്രഭാ ചിന്നുന്ന തുമ്പികളൻ മുഖം ചുംബിച്ചൻ മുമ്പിൽ പാറന്നിരുന്നു കവി പറയ ഒരു കാലം എനിക്കുണ്ടായിരുന്നു അന്ന് പച്ചിലക്കാട്ടിൽ പറക്കും കിളികളൻ കൈ തണ്ടിൽ കളിച്ചിരുന്നു എന്റെ കൈക്കുമ്പിളിൽ വന്നിരിക്കും ഒരു പേടിയില്ല പൊൻപ്രഭാ ചിന്നുന്ന തുമ്പികളൻ മുഖം ചുംബിച്ചൻ മുമ്പിൽ പാറന്നിരുന്നു തുമ്പിക്കൂട്ടങ്ങൾ പറന്ന് പാട്ടുപാടി മൂളിപ്പാട്ടുപാടി എൻ്റെ മുഖത്ത് ചുംബനം തന്ന് പേടിയില്ലാതെ പറന്ന് പോകുമായിരുന്നു ഒരു കാലം ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അടുത്തവര് നിങ്ങൾ കേട്ടോ അന്ന് എന്റെ കൈക്കുമ്പിളിലും എന്റെ മുഖത്തുമൊക്കെ ചുംബനം തന്ന കൂടി കടന്നുപോയ ഈ പക്ഷിക്കൂട്ടങ്ങളും തുമ്പിക്കൂട്ടങ്ങളും ഒക്കെ ആയവ ഇന്ന് കാണുമ്പോൾ പേടിച്ച് പായുന്നു ഞാൻ ഇത്ര പാപിയെന്നോ ആയവ അന്നെ കൈക്കുമ്പിളിൽ വന്നിരുന്നവ അന്നെ മുഖത്ത് ചുംബനമർപ്പിച്ച് പാറിപ്പറന്ന് പോയവ ഇന്നെ കാണുമ്പോൾ പേടിച്ച് പായുന്നു തന്നെ യാണല്ലോ ഞാൻ ഇത്ര പാപിയാണോ അപ്പൊ മനുഷ്യന്റെ മനസ്സിൽ പാപങ്ങൾ വന്ന് നിറഞ്ഞ് പാപക്കറകള് വീണുമ്പോ അതിന്റെ ഒരു സ്വാധീനം എന്ന നിലയിൽ ഈ പ്രകൃതി പോലും അകന്നു പോവാൻ പക്ഷികളും കാക്കകളും തുമ്പികളും ഒക്കെ മനുഷ്യന്റെ ഹൃദയം ദുഷിച്ചാൽ അവൻ അറിയാതെ തന്നെ അകന്നു പോകുന്നു നല്ല മനസ്സാണെങ്കിൽ ഇവകളൊക്കെ അടുത്തു വരുന്നു അത് ഈ പ്രകൃതിയിൽ അല്ല വെച്ചിരിക്കുന്ന ഒരു തർത്തീബാണ് നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം ഈ നല്ല മനസ്സ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അള്ളാഹുവിൻ്റെ വിശിഷ്ടാതിഥിയായ പരിശുദ്ധ റമദാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ചലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നല്ല മനസ്സുമായിട്ട് റമദാണിനെ കാത്തിരിക്കണം നല്ല മനസ്സുമായിട്ട് റമദാണിനെ കാത്തിരിക്കണം നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട് ചില മാനദണ്ഡങ്ങൾ ദുഷിച്ച മനസ്സാണെങ്കിൽ ഇബാദത്തൊക്കെ കരിഞ്ഞു പോകും കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒന്നും ഉണ്ടാവില്ല അല്ലാണ്ട് റസൂല് പറഞ്ഞില്ലേ അൽ അൽ യഅകുലുൽ ഹസനാത് കമാ ഹത്വബ െ തിന്ന് നശിപ്പിക്കുന്നത് പോലെ അസൂയ പക എന്നുള്ളത് മനുഷ്യന്റെ ഇബാതത്തുകള് തിന്നുകളയും ഇബാദത്തുകള് തിന്നുകളയൂന്ന് നമ്മുടെ നിസ്കാരം നോമ്പ് തിക്ർ സ്വലാത്ത് തിലാപത്ത് ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അതോടൊപ്പം നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ഹസത് അസൂയ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഇബാതത്തുകൾ എരിഞ്ഞു പോകുമെന്നാണ് റസൂൾ പറഞ്ഞത് അവിടെ ചെന്നപ്പം അള്ളാഹു കൊണ്ട് പറയും അള്ളാഹു ഞാൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി പത്തിൽ ഒരു ഹജ്ജിന് പോയിരുന്നു രണ്ടായിരത്തി ആറിൽ ഞാനൊരു ഉമ്രക്ക് പോയിട്ടുണ്ടായിരുന്നു അതൊന്നും ഇവിടെ കാണുന്നില്ല അതൊക്കെ പൊകഞ്ഞു പോയി അതൊക്കെ പൊകുപോയി തീർച്ചയായും എന്നുള്ളത് നന്മകളെ തിന്ന് തീർക്കും തിന്ന് തീർക്കും ഭസ്മമാക്കിക്കളയും തീ വിറകിന് തിന്നു തീർക്കുന്നത് പോലെ നന്മകൾ തിന്നു തീർക്കും അസൂയ അസൂയ വേണ്ട അവബാദത്തുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ മനസ്സ് നല്ലതായിരിക്കണം ആരോടും അസൂയ വയ്ക്കാൻ പാടില്ല നല്ല മനസ്സിൻ്റെ ഉടമകളുടെ ഇബാതത്തെ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ മറ്റുള്ളവരെ ഉപദ്രവിച്ചു കൊണ്ടുള്ള ഇബാദത്തും പടച്ചവൻ അംഗീകരിക്കില്ല മറ്റുള്ളവരെ ഉപദ്രവിച്ചു കൊണ്ടുള്ള ഇബാദത്ത് അല്ലാഹുവിന് വേണ്ട الله ان صلى الله عليه وسلم تنقل برشد حديث رواه الله مَلَّمْ مل لم يدع قول الزور من يدع قول الزور والعمل به فليس لله حاجه في ان يدع طعامه وشرابه او كما قال سيدنا رسول الله അള്ളാന്റെ റസൂല് പറഞ്ഞു മല്ലം ആരാണോ നോമ്പ് പിടിച്ചിട്ട് അനാവശ്യം പറയുന്നത് ആരാണോ നോമ്പ് പിടിച്ചിട്ട് തൻ്റെ അവയവങ്ങൾ കൊണ്ട് തിന്മ ചെയ്യുന്നത് അള്ളാഹുവിന് അവൻ്റെ നോമ്പിന്റെ ആവശ്യമില്ല കണ്ടോ നോമ്പ് പിടിച്ചിട്ട് മറ്റുള്ളവന്റെ തിന്നുന്നവനെ കുറിച്ച് അള്ളാഹുന്റെ റസൂല് പറഞ്ഞതെന്താ അവൻ്റെ ഇബാദത്ത് പടച്ചവന് വേണ്ട നോമ്പ് പടച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താ പക്ഷെ ഇബാദത്തായിട്ട് കാര്യമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നോമ്പ് പിടിച്ചിട്ട് റീബത്ത് പറഞ്ഞാൽ അവൻ റീബത്ത് പറയുന്നത് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ്റെ പട്ടിണിയുടെ ആവശ്യം എനിക്കില്ല എന്നാണ് അള്ളാഹുത്തിൽ അറിയിച്ചിരിക്കുന്നത് എല്ലാ ഇബാദത്തും ഇങ്ങനെയാണ് ലാ ഹഫിൽ ഹജ്ജ് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ ലാ റഫസ ഫിൽ ഹജ്ജ് ഹജ്ജിൽ തർക്കങ്ങളോ പ്രശ്നങ്ങളോ വഴക്കോ അനാവശ്യമോ സംസാരമോ ഇതൊന്നും പാടില്ല അത് ചെയ്യുന്നവരുടെ ഹജ്ജ് പടച്ചവന്റെ മുമ്പിൽ കൂടുതൽ അംഗീകാരം ഉണ്ടാവില്ല സദക്ക അള്ളാഹുന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിവാദത്താണ് പക്ഷെ ചെയ്ത ഉപകാരം ചെയ്ത സദക്ക എടുത്തു പറഞ്ഞാലോ ആരാണോ ചെയ്ത സതക്ക വിവരം മറ്റുള്ളവരെ അറിയിക്കുന്നത് ചെയ്ത ഉപകാരം എടുത്തു പറയുന്നത് അൽമന്നുവല്ലതാ യബുതുലാണി സവാസ്വതക്കത്തി അവൻ ചെയ്ത ധർമ്മത്തിന്റെ പ്രതിഫലം നിഷ്ഫലമാക്കി കളഞ്ഞു ആരാണോ ചെയ്ത സദക്ക കൊണ്ട് ഉപദ്രവിക്കുന്നത് ഞാനെന്ന് നിന്റെ മകനെ വിദേശത്ത് കൊണ്ടുപോയത് കൊണ്ടല്ലേ നീ രക്ഷപ്പെട്ടത് ഞാനെന്ന് പണം തന്നതുകൊണ്ടല്ലേ നീ ഇന്ന് കൈപിടിച്ച് കയറിയത് അതുകൊണ്ട് നീ വലിയ ആളാവരുതെന്ന് പറഞ്ഞവന്റെ അഭിമാനത്തിന് പോറലേൽപ്പിക്കുന്നുവോ അവന്റെ സദക്കയുടെ പ്രതിഫലം അപ്പോൾ തന്നെ പൊളിഞ്ഞു പോയെന്ന് മുഹമ്മദ് മുസ്തഫ സതൊക്ക വലിയ ബാധത്താ പക്ഷെ സതക്ക ചെയ്തിട്ട് ഉപദ്രവിക്കുന്നത് അല്ലാക്ക് ഇഷ്ടമല്ല അതൊക്കെ ചെയ്തിട്ട് ഉപദ്രവിക്കുന്നത് നല്ലാർക്ക് ഇഷ്ടമല്ല നോമ്പിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് അജ്ജിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് ഇപ്പോൾ വലിയ ആയിരങ്ങൾ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു ജമാഅത്ത് നമസ്കാരം നടക്കുകയാണെങ്കിൽ സങ്കല്പിച്ചോ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു ജമാഅത്ത് നമസ്കാരം സംഘടിപ്പിക്കുക ഇമാവ് നമസ്കാരം ആരംഭിച്ചു സൂറത്തുൽ ബക്കറ ഓതാൻ തുടങ്ങി അതിൻ്റെ രണ്ട് മൂന്ന് ആയത്ത് അത് തീർക്കണമെന്നാണ് മുപ്പര് വിചാരിച്ചത് രണ്ട് മൂന്ന് ആയത്ത് ഓതിയപ്പോൾ ആ കൂടിയിരിക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു എന്താ ശരാ ഒരു കുഞ്ഞിന്റെ അട്ടഹാസം കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാനിടയായി ഇമാം എന്താ ദീൻ പറയുന്നത് അറിയോ അവൻ സൂറത്തുൽ ബക്ര ഓതിയിട്ട് പതുക്കെ തീർത്താൽ മതി എന്നല്ല ഇമാമെ എത്രയും പെട്ടെന്ന് നിസ്കാരം പൂർത്തീകരിച്ചു കൊള്ളണം ആ കുഞ്ഞിന്റെ കരച്ചിൽ താങ്ങാൻ അള്ളാഹ്ക്ക് കഴിയൂല ആ കുഞ്ഞിന്റെ കരച്ചിൽ ഇങ്ങനെ കിടക്കവേ നീണ്ട നീണ്ട ഖുറാന്റെ സൂറത്തുകൾ ഓതി നമസ്കാരം എനിക്ക് വേണ്ട ഇത് അള്ളാഹുവിന്റെ നയം അള്ളാഹുയൻ ശരീരം കൊണ്ട് ചെയ്യുന്ന വിവാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അല്ലേ നമുക്കറിയാനോ ആ നമസ്കാരം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് സലാം വീട്ടണം എന്നാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്നത് കാരണം ആ കുഞ്ഞ് വിഷമിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ പേരിൽ ആ കുഞ്ഞിന്റെ വാപ്പയോ ഉമ്മയോ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടാകും അവരുടെ മനസ്സ് പതറും അവരുടെ മനസ്സ് വേദനിക്കും ഇത് ഇതാഹ്ക്ക് ഇഷ്ടമല്ല അള്ളാഹ് ഇഷ്ടമല്ല അതുകൊണ്ട് നിസ്കാരം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു എത്ര വലിയ ഇബാദത്താണെങ്കിലും ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് അള്ളാക്ക് പൊരുത്തുമല്ല അള്ളാക്ക് പൊരുത്തുമല്ല എത്ര വലിയ ഇബാദത്താണെങ്കിലും അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുമ്പിനീങ്ങളെ നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ മറ്റൊരാളുടെ അറീബത്തും പരദൂഷണവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നോമ്പ് പിടിക്കുന്നതെങ്കിൽ ആ നോമ്പ് കൊണ്ടൊരു ഗുണമില്ല ഒരു ഗുണവും നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചില ചില നിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ വയ്ക്കുന്നുണ്ട് ഇപ്പോ ദീനൻ്റെ മുമ്പിൽ ദീനിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ദുനിയാവിനെ കുറിച്ച് പറയുന്നത് എന്താറഅ ദുനിയാവ് പരലോകത്തേക്കുള്ള കൃഷിയിടമാകുന്നു ദുനിയാവ് പരലോകത്തേക്കുള്ള കൃഷിയിടമാകുന്നു ഇവിടെ കൃഷി ചെയ്തെങ്കിലാണ് പരലോകത്ത് വിളവെടുക്കാൻ നമുക്ക് കഴിയൂ ഇവിടെ എന്ത് കൃഷി ചെയ്തോ അത് നമുക്ക് പരലോകത്ത് കിട്ടും അപ്പൊ ഇതൊരു ആഹ്റത്തിലേക്കുള്ള കൃഷിയിടമാണെന്ന് പരിചയപ്പെടുത്തപ്പെട്ടു എന്താണ് ഒരു കൃഷി ഒരു കൃഷി ഒരു കർഷകൻ അവൻ പ്രതീക്ഷിക്കുന്ന വിളവ് തൻ്റെ കൃഷിയിൽ നിന്നുണ്ടാവണമെങ്കിൽ അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ഇബാദത്തിനെ കൃഷിയുമായിട്ട് റസൂല് ബന്ധിപ്പിച്ച സ്ഥിതിക്ക് ഒരു കർഷകൻ പ്രതീക്ഷിക്കുന്ന വിളവ് തൻ്റെ കൃഷിയിൽ നിന്ന് ലഭിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഒന്ന് എന്താണെന്നറിയോ ഭൂമി നല്ല ഭൂമിയായിരിക്കണം നല്ല മണ്ണായിരിക്കണം വല്ല പാറപ്പുറത്തോ എവിടെയെങ്കിലും കൊണ്ടുപോയി കൃഷി ചെയ്താലൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന വിളവുണ്ടാവൂല വെറുതെ ഇങ്ങനെ ഉണ്ടാകും പക്ഷേ അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന നേട്ടവും ലാഭമൊന്നും ഉണ്ടാവില്ല നല്ല മണ്ണായിരിക്കണം ഇപാദത്തിന്റെ വിഷയത്തിൽ ആ നമുക്ക് ബന്ധിപ്പിക്കാം നല്ല മണ്ണായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുമ്പോൾ ഇബാദത്ത് ഇബാതത്തിറങ്ങേണ്ടത് മനസ്സിലാണ് അപ്പം മനസ്സ് നല്ലതായിരിക്കണം ആഹൃത്തിലേക്കുള്ള കൃഷി നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലാണ് കൽബിലാണ് കൽബ് നല്ലതായിരിക്കണം അതാ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റുള്ളവരെ കുറിച്ചുള്ള പക ഹസത് നമീമത്ത് പരദൂഷണം റീപത്ത് ഇതൊക്കെ നിറയ്ക്കപ്പെട്ട് നമ്മുടെ കൽബിൽ കിടക്കുകയാണെങ്കിൽ ആ കൽബില് നമ്മൾ വിത്തിട്ടാൽ ആ വിത്ത് വാടിപ്പോകും ആ വിത്ത് വേണ്ട വിധം അതിന്റെ വിളവ് നമുക്ക് തരില്ല അത് മുഴുവനും പൊഴിഞ്ഞു പോകും അതുകൊണ്ട് എന്ത് ചെയ്യണം മനസ്സ് ക്ലിയർ ആയിരിക്കണം ഒരു കർഷകൻ ആദ്യം വിളവെടുക്കുന്ന വിത്തിടുന്ന സമയത്ത് അവിടെയുള്ള കിളകളും ചപ്പും ചവറും ഒക്കെ വാരി കോരി കത്തിച്ച് നന്നായി മണ്ണൊക്കെ ഒന്ന് ഇളക്കി വാരി മുകളിൽ വല്ല മരത്തിൻ്റെ ചോലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളഞ്ഞ് ഭൂമി നന്നാക്കിയതിന് ശേഷമേ വിത്തിടൂ ബുദ്ധിമാനാണെങ്കിൽ അവൻ ആദ്യം അത് ചെയ്യും അതുപോലെ ഇബാതത്തുകൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് ക്ലിയർ ആവണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ് രണ്ടാമത്തേത് ഒരു കർഷകൻ പ്രതീക്ഷിക്കുന്ന വിളവ് അവന് ലഭിക്കണമെങ്കിൽ രണ്ടാമത അവൻ ശ്രദ്ധിക്കേണ്ട കാര്യമെന്താ വിത്ത് നല്ല ഇനം വിത്തായിരിക്കണം നല്ല ഇനം വിത്തായിരിക്കണം നല്ല ഇനം വിത്തല്ലെങ്കിൽ നല്ല ഭൂമിയായിട്ട് കാര്യമില്ല നന്നായിട്ട് കൃഷി ചെയ്യാൻ അറിഞ്ഞിട്ട് കാര്യമില്ല വിത്ത് നല്ല ഇനം വിത്തല്ലെങ്കിൽ അവൻ്റെ അധ്വാനം പാഴായി വിത്തും പാഴായി ആ ഭൂമിയും പാഴായി എല്ലാം കുറവായി അപ്പം എന്ത് ചെയ്യണം നല്ല ഇനം വിത്തായിരിക്കണം ഇബാദത്തിന്റെ വിഷയത്തിൽ നല്ല ഇനം വിത്തായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്നറിയോ നല്ല ഇനം ഇബാതത്തായിരിക്കണം അപ്പൊ ചള്ളിബാദത്തുണ്ടോ നല്ല ഇബാദത്ത് നല്ല ഇനം അല്ലാത്തത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ശരീരത്തിന്റെ കയ്യൊപ്പുള്ള ഇബാധത്തായിരിക്കണം നമുക്ക് നമ്മുടെ മുമ്പിൽ ഇബാധത്തായിട്ട് തോന്നിയാൽ പോരാ നമ്മുടെ മുമ്പിൽ നമ്മുടെ മനസ്സിൽ ഇബാദത്തായിട്ട് തോന്നിയാ പോരാ അല്ലാഹുവിൻ്റെ മുമ്പിൽ റസൂലിന്റെ മുമ്പിൽ അത് ഇബാദത്താവണം അള്ളാഹിൻ്റെ റസൂൾ ഇത് ഇബാദത്താണെന്ന് പ്രവാചകന്റെ കയ്യപ്പുണ്ടാവണം അതല്ലാതെ നമുക്ക് ഇഷ്ടപ്രകാരം ഇബാദത്ത് ചെയ്താൽ അത് ഇബാദത്തിന്റെ പരിധിയിലേക്ക് വരില്ല അതാണ് നല്ല വിത്തായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി മൂന്നാമത് ഒരു കർഷകൻ സ്വീകരിക്കേണ്ട നിലപാട് കർഷകൻ പ്രതീക്ഷിച്ച വിളവ് അവന് ലഭിക്കണമെങ്കിൽ മൂന്നാമത് അവൻ സ്വീകരിക്കേണ്ട നിലപാടെന്താണെന്നറിയോ കൃഷി ചെയ്യാൻ അറിഞ്ഞിരിക്കണം കൃഷി ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ നല്ല ഭൂമിയായിട്ടും കാര്യമില്ല നല്ല വിത്തായിട്ടും കാര്യമില്ല ഒരു ഗുണവും ഇല്ല അവൻ്റെ അധ്വാനം പാഴ് വിത്തും പാഴ് ഭൂമിയും പാഴ് ആകെ പ്രശ്നമാകും അതുകൊണ്ട് മൂന്നാമത് പ്രതീക്ഷിച്ച വിളവുണ്ടാകണമെങ്കിൽ അവൻ കൃഷി ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഇബാദത്തിന്റെ വിഷയത്തിൽ എങ്ങനെയാണ് അവൻ കൃഷി എന്ന് പറയുന്ന വിത്തെന്ന് പറയുന്ന ഇബാദത്ത് മനസ്സിലേക്ക് ഇറക്കി വിടാൻ അതിനുള്ള പരിജ്ഞാനം നമുക്കുണ്ടാവണം അറിവില്ലാതെ ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല അറിവില്ലാതെ അറിബാധ ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലാണ്ട് റസൂല് പറഞ്ഞത് എത്രയെത്ര നോമ്പുകാരാണ് എത്രയെത്ര നോമ്പ് പിടിക്കുന്നവരാണ് അവന്റെ നോമ്പിലൂടെ പട്ടിണി മാത്രമാണ് മിച്ചമുള്ളത് നോമ്പിന്റെ പ്രയോജനം പട്ടിണി മാത്രമേ അവനുള്ളൂ ദാഹം സഹിക്കല് മാത്രമേ അവനുള്ളൂ കാരണം എന്താ എങ്ങനെ നോമ്പ് അവൻ അറിഞ്ഞുകൂടാ നോമ്പ് പിടിച്ചിട്ട് റീപത്ത് പറഞ്ഞു നോമ്പ് പിടിച്ചിട്ട് നമീമത്ത് പറഞ്ഞു നോമ്പ് പിടിച്ചിട്ട് ഫസാദാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോമ്പ് പടച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താണ് അസൗമുലീ നോമ്പ് എനിക്കുള്ളതാണ് നോമ്പിന് ഫലം കൊടുക്കുന്നതും നാമാണ് എന്നാഹു അവന്റെ പരിശുദ്ധ വചനത്തിലൂടെ പഠിപ്പിച്ച ഇബാധത്താണ് നോമ്പ് നല്ല ഇനം വിത്താണ് നല്ല ഇനം വിത്താണ് പക്ഷേ അത് വേണ്ടതുപോലെ നടാൻ പഠിച്ചില്ല അതുകൊണ്ടാണ് എത്രയെത്ര നോമ്പ് പിടിക്കുന്നവരാണ് എത്രയെത്ര നോമ്പുകാരാണ് അവന്റെ നോമ്പിലൂടെ അവൻ ഇല്ല ഇല്ല വെറും വിശപ്പും ദാഹവും സഹിക്കൽ അല്ലാതെ അതുകൊണ്ട് കൃഷി ചെയ്യാനും കൂടി അറിഞ്ഞിരിക്കണം